ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോ പ്രോസസ് ആൻഡ് മൈക്രോ കൺട്രോളർ സബ്ജക്റ്റിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സില് എല്ലാ മോഡ്യൂളിൽ നിന്നും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഓക്കെ കുറച്ച് ടോപ്പിക്സ് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാ മോഡ്യൂളിലെയും എല്ലാ ടോപ്പിക്സും പഠിക്കണം പക്ഷെ എന്നാലും ഈ ടോപ്പിക്സിനൊക്കെ കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിന് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മോഡ്യൂൾ സിക്സിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മോഡ്യൂൾ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ആ ഒരു ഓർഡറിൽ നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ അപ്പൊ മൊഡ്യൂൾ സിക്സും മൊഡ്യൂൾ ഫൈവും നന്നായിട്ട് പഠിക്കാം ഞാൻ പറയുകയാണെങ്കിൽ ഒരൊറ്റ ടോപ്പിക്ക് പോലും അതിനെ സ്കിപ്പ് ചെയ്ത് കളയരുത് കാരണം ഈ രണ്ട് മൊഡ്യൂളും നന്നായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് എക്സാമിന് പാസ്സാവാനുള്ള ഒരുവിധം മാർക്ക് കിട്ടും പിന്നെ വരുന്ന ബാക്കി മോഡ്യൂൾസ് അല്ലേ അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ആണ് വരാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് അപ്പൊ അതും കൂടെ ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സബ്ജക്ട് ഈസി ആയിട്ട് പാസ് ആവും ഓക്കെ അപ്പോൾ മൊഡ്യൂൾ സിക്സിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ ആണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ട് പഠിക്കാം പിന്നെ വരുന്നത് എയ്റ്റ് സീറോ ഫൈവ് വൺ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ് ചോദിക്കുന്നില്ല ഒരു എക്സാമ്പിൾ നോക്കിയേ ഇപ്പോൾ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് ഫൈവ് ഡിഫറൻറ്റ് കാറ്റഗറീസ് ഓഫ് എയ്റ്റ് സീറോ ഫൈവ് വൺ ഇൻസ്ട്രക്ഷൻ സെറ്റ് അപ്പൊ അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഓരോന്നിനും വേണ്ട എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചോദിക്കാം കണ്ടോ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് ഓക്കെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെയും ചോദിക്കാം ഓക്കെ അപ്പൊ ഈ ഒരു എയ്റ്റ് സീറോ ഫൈവ് വൺ ഇൻസ്ട്രക്ഷൻ സെറ്റ് നന്നായിട്ട് പഠിക്കുക നമ്മൾ അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് എക്സ്പ്ലെയിൻ ദി ആർക്കിടെക്ചർ ആൻഡ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് എയ്റ്റ് ഓർ കൗണ്ടർ വിത്ത് നെസറി ഡയഗ്രാം ഓക്കെ ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു എയ്റ്റ് ഫൈവ് ഫോർ ബാർ എയ് ഫൈവ് ഓക്കെ അതിന്റെ ഡയഗ്രാം അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആർക്കിടെക്ചർ എന്തായാലും പഠിക്കണം എല്ലാ മൈക്രോ പ്രോസസ് ആൻഡ് മൈക്രോ കൺട്രോളിംഗ് സബ്ജക്ട് തന്നെ അങ്ങനെ തന്നെയാണ് ഓക്കെ ഒന്നിന്റെ ആർക്കിടെക്ചർ നമ്മള് പഠിക്കാതിരിക്കരുത് ഓക്കെ അപ്പൊ മോഡ്യൂൾ സിക്സ് ഇതൊക്കെ പഠിക്കാം ഇനി വരുന്നത് മോഡ്യൂൾ ഫൈവിന്റെ കേസാണ് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ മോഡ്യൂൾ ഫൈവിന്റെ സിലബസ് നോക്കുമ്പോഴേ രണ്ട് സെക്ഷൻ ആയിട്ടാണ് കാണുക അല്ലെ അപ്പൊ അതിൽ എയ്റ്റ് സീറോ ഫൈവ് വൺ ആർക്കിടെക്ചർ ആ പോർഷൻ ഉണ്ട് അതില് സീറോ ഫൈവ് വൺ ആർക്കിടെക്ചർ രജിസ്റ്റർ ഓർഗനൈസേഷൻ മെമ്മറി ആൻഡ് ഐയോ അഡ്രസ്സിംഗ് ഇൻട്രപ്സ് ആൻഡ് സ്റ്റാക്ക് ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് മൈക്രോ കൺട്രോളർ ആർക്കിടെക്ചർ പഠിക്കണം പിന്നെ വരുന്നത് രജിസ്റ്റേഴ്സ് ആണ് രജിസ്റ്റർ ഓർഗനൈസേഷൻ ആണ് അപ്പൊ ഇപ്പൊ എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളറിലെ രജിസ്റ്റർ ഓർഗനൈസേഷൻ അങ്ങനെയാണ് അങ്ങനെ ചോദിക്കണം എന്നില്ല ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക ദി റോൾ ഓഫ് ഐ ഇ ആൻഡ് ഐ പി രജിസ്റ്റേഴ്സ് ഓഫ് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ അപ്പോൾ അത് പഠിക്കാം പിന്നെ വരുന്നത് മെമ്മറി ഓർഗനൈസേഷനാണ് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ഇന്റർണൽ ഡാറ്റ മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ പിന്നെ വരുന്നത് എക്സ്പ്ലെയിൻ പി എസ് ഡബ്ല്യു ഓഫ് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ പിന്നെ വരുന്നത് എക്സ്പ്ലെയിൻ ഹൗ എക്സ്റ്റേണൽ മെമ്മറീസ് കാൻ ബി ഇന്റർഫേസ് ടു എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ ഓക്കെ അപ്പോൾ മെമ്മറി ഓർഗനൈസേഷനും നന്നായിട്ട് പഠിക്കാം അപ്പൊ അതിൽ നിന്ന് തന്നെ നോക്കി രണ്ട് ക്വസ്റ്റ്യം വന്നു അല്ലെ ഇനി എക്സ്പ്ലെയിൻ ദി ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാക്ക് ഇൻ എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളേഴ്സ് അതുപോലെ എക്സ്പ്ലെയിൻ ദി സോഴ്സസ് ഓഫ് ഇൻട്രറ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ എക്സ്പ്ലെയിൻ പ്രോഗ്രാമബിൾ ഐയോ പോസ് ഓഫ് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ ഓക്കെ ഇത് കുറച്ചിലധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ നോക്കിയിട്ടാണ് ഈ കൊസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതില് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ കൊസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ നന്നായിട്ട് പഠിക്ക ർക്കിടെക്ചർ മസ്റ്റ് ആയിട്ട് പഠിക്കുക നമ്മൾ എല്ലാതിന്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോക്ക ഇനി മൊഡ്യൂൾ ഫോർ നോക്കാം മൊഡ്യൂൾ ഫോറിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് കമ്പയർ ഐയോ മാപ്പ് ഇന്റർഫേസിംഗ് ആൻഡ് മെമ്മറി മാപ് ഇന്റർഫേസിംഗ് പിന്നെ സിലബസ് നോക്കുമ്പോ അടുത്ത ടോപ്പിക്കാണ് എയ്റ്റ് ടു ഫൈവ് ഫൈവ് ന്റെ ആർക്കിടെക്ചർ അങ്ങനെ ചോദിച്ചിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം ചോദിക്കാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓക്കെ അതിന്റെ ആർക്കിടെക്ചർ നോക്കാം പിന്നെ വരുന്നത് അതിന്റെ ഐയോ കോൺഫിഗറേഷൻസ് ഓക്കെ അത് നോക്കണം വാട്ട് ഇസ് ദി മോഡ് ആൻഡ് ഐയോ കോൺഫിഗറേഷൻ ഫോർ വേരിയസ് പോർട്സ് ഇൻ എയ് ആഫ്റ്റർ ഇറ്റ് എയ് സിക്സ് എച്ച് ഓക്കെ പിന്നെ വരുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദി കൺട്രോൾ വേർഡ് ഫോർമാറ്റ് ഫോർ ദി ബി എസ് ആർ മോഡ് ഓഫ് എയ് ടു ഫൈവ് ഫൈവ് അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ മെൻഷൻ ദി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ബേസിക് ഐ ഒ മോഡ് ഓപ്പറേഷൻ ഓഫ് എയ് ഓക്കെ അപ്പോൾ ഈ ഒരു ഐയു മോഡ് ഓപ്പറേഷൻ ഓഫ് എയ്റ്റ് ടു ഫൈവ് ഫൈവ് നന്നായിട്ട് നോക്കുക ഇനി ഈ ഒരു മൊഡ്യൂളിൽ സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ലാത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ടു സെവൻ നയൻ ഓക്കെ എയ്റ്റ് ടു സെവൻ നയൻ പ്രോഗ്രാമബിൾ കീബോർഡ് ഓർ ഡിസ്പ്ലേ കൺട്രോളർ ഈ ഒരു ടോപ്പിക് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് എയ്റ്റ് ടു സെവൻ നയൻ്റെ പിൻ ഡിസ്ക്രിപ്ഷൻ ചോദിക്കാം ആർക്കിടെക്ചർ ചോദിക്കാം ഓക്കെ മെയിൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചത് അതിന്റെ ഔട്ട്പുട്ട മോഡ്സ് ആണ് ഓക്കെ ഔട്ട് പുട്ട് മോഡ്സ് ഓഫ് എയ്റ്റ് ടു സെവൻ നയൻ ഇപ്പൊ നോക്കിയപ്പോൾ ഒരു ക്വസ്റ്റിൻ വന്നിരിക്കുകയാണ് ഡിസ്ക്രൈബ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി ഫോളോയിങ് പെരിഫറൽ ഐസി കണ്ടോ എയ്റ്റ് ഫൈവ് ഫൈവിനും ചോദിച്ചിട്ടുണ്ട് അതുപോലെ എയ് ടു സെവൻ നയൻറ്റിനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എയ്റ്റ് സെവൻ നയൻ നന്നായിട്ട് പഠിക്കുക സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ പിന്നെ വരുന്നത് വാട്ട് ആർ ദി പർപ്പസ് ഓഫ് ദി സിഗ്നൽസ് അതായത് എയ് ടു ഫൈവ് സെവൻ ഡി എം എ കൺട്രോളിൽ വരുന്നതാണ് അതായത് ഈ ഡിആർക്യു ടി സി മാർക്ക് എന്നൊക്കെ പറയുന്നത് അതിന്റെ പിൻ ഡിസ്ക്രിപ്ഷനിൽ വരുന്ന പിന്നുകളാണ് ഓക്കെ സിഗ്നൽസ് ആണ് ഓക്കെ അപ്പൊ അത് പഠിക്കണം അപ്പോൾ എയ്റ്റ് ടു ഫൈവ് സെവൻ ഡി എം എ കൺട്രോളിൻ്റെ എന്താകും സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ടു ഫൈവ് സെവൻ ഡി എം എ കൺട്രോളിന്റെ അതിൽ ഫീച്ചേഴ്സ് പറയുന്നുണ്ട് പിൻ ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആർക്കിടെക്ചറും പറയുന്നുണ്ട് ഓക്കെ അപ്പം അതും നന്നായിട്ട് പഠിക്കാം ഇനി നെക്സ്റ്റ് വരുന്നത് മോഡ്യൂൾ ത്രീ ആണ് ഇപ്പൊ മൊഡ്യൂൾ ത്രീയിലെ സിലബസ് നോക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രപ്സ് ആണ് ടൈപ്സ് ഓഫ് ഇൻട്രപ്സ് അതുപോലെ ഇൻട്രപ്റ്റ് സർവീസ് നന്നായിട്ട് പഠിക്കണം എക്സ്പ്ലെയിൻ ഹൗ ദി എൻ ദിൻഡിയൻ ഇൻസ്ട്രക്ഷൻ ഫൈൻഡ് ദി സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ഇറ്റ്സ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നോക്കാം അതുപോലെ എന്താണ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ അതുപോലെ ഹൗ ഡു വി ഗെറ്റ് ദി അഡ്രസ് ഓഫ് ദി

എക്സ്പ്ലെയിൻ ദി ഇവൻറ്റ്സ് പെർഫോംഡ് ഇൻ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വെൻ ആൻ ഇൻട്രപ്റ്റ് ഒക്കേഴ്സ് അപ്പോൾ ഹാർഡ്വെയർ ഇൻറപ്റ്റ്സ് വന്നുകഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ സോഫ്റ്റ്വെയർ ഇൻട്രപ്സ് വന്നാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ എക്നോളജ്മെന്റ് സൈക്കിൾ അല്ലേ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ വീഡിയോസ് നോക്കാം എക്സ്പ്ലെയിൻ വേരിയസ് കാറ്റഗറീസ് ഓഫ് ഇൻട്രപ്റ്റ് അവൈലബിൾ ഇൻ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് പിന്നെ വരുന്നത് വാട്ട് ആർ ദി ബേസിക് കാറ്റഗറീസ് ഓഫ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് പിന്നെ ർ ദി ഫൈവ് ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സ് ഓഫ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് അപ്പോ ഈയൊരു ഡെഡിക്കേറ്റഡ് ഇന്റർപ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഇൻട്രപ്സിൽ വരുന്നതാണ് ഓക്കെ അപ്പൊ അതും പഠിക്കാം ഇനി വരുന്നത് എന്ന് പറഞ്ഞാല് ഈ ഒരു ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ ഇന്റർപ്റ്റ്സിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ എന്നൊക്കെ പറയുന്നത് ഡെഡിക്കേറ്റഡ് ഇന്റർപ്റ്റ്സ് ആണ് ഓക്കെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സിൽ വരുന്ന ഡെഡിക്കേറ്റഡ് ഇൻട്രപ്സ് അതായത് സോഫ്റ്റ്വെയർ ഇന്റർപ്റ്റ്സ് ആണ് ഓക്കെ ഇനി വരുന്നത് ഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഫോളോയിങ് ഇൻട്രപ്റ്റ്സ് നോൺ മാസ്കബിൾ 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 നോൺ മാസ്കബിൾ ഇൻട്രെപ്റ്റ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഇൻട്രപ്സ് ആണ് നമ്മള് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റിന്റെയും ഹാർഡ്വെയർ ഇൻട്രപ്സിന്റെയും സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇൻട്രപ്സിന്റെ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സിൽ വരുന്ന ഈ ഒരു ഹാർഡ്വെയർ ഇൻട്രപ് സോഫ്റ്റ്വെയർ ഇൻട്രപ്സ് അതും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഇൻട്രപ്റ്റ് എക്നോളജ്മെന്റ് സൈക്കിൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതും നന്നായിട്ട് പഠിക്കണം പിന്നെ വരുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രം എക്സ്പ്ലെയിൻ ദി ഡിഫറെ ബ്ലോക്സ് ഓഫ് എയ്റ്റ് ടു ഫൈവ് നയൻ പ്രോഗ്രാമബിൾ ഇൻട്രപ്റ്റ് കൺട്രോളർ ഓക്കെ അപ്പോൾ ഓരോ ടോപ്പിക്സ് പറഞ്ഞു പോകുമ്പോൾ തന്നെ കംപ്ലീറ്റ് സിലബസ് ആയി ശരിക്കും അല്ലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അറിയാലോ ഈ ഒരു മോഡ്യൂൾ ത്രീ മോഡ്യൂൾ ത്രീക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കണം ഓക്കെ മോഡ്യൂൾ ഫൈവ് മോഡ്യൂൾ സിക്സ് അതുപോലെ മോഡ്യൂൾ ത്രീ നന്നായിട്ട് പഠിക്കണം ഇനി മൊഡ്യൂൾ ടു മൊഡ്യൂൾ ടൂല് കൂടുതൽ മാർക്കിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം തന്നെയാണ് അപ്പോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരിക്കലും സെയിം തന്നെ വരാറില്ല ഓക്കെ അപ്പം അതുകൊണ്ടാണ് പ്രോഗ്രാംസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഓക്കെ അപ്പോൾ പ്രോഗ്രാംസ് നന്നായിട്ട് പഠിക്കാം പിന്നെ വരുന്നത് അഡ്രസ്സിങ് മോഡ്സ് ഓഫ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ആണ് അപ്പോൾ ഇങ്ങനെയായിരിക്കും മിക്കവാറും ചോദിക്കുക അതായത് കുറച്ച് അഡ്രസ്സിങ് മോഡ്സ് തന്നിട്ടുണ്ടാവും അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാ മാക്സിമം പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ത്രീ മാർക്സിനൊക്കെ ചോദിക്കാറുള്ളൂ ഓക്കെ പിന്നെ വരുന്നത് ഡിസ്ക്രൈബ് ദി യൂസ് യൂസ് ഓഫ് എയ്റ്റ് സീറോ ഇൻസ്ട്രക്ഷൻസ് ഓക്കെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഇൻസ്ട്രക്ഷൻ നോക്കണം അതും ഇതുപോലെ തന്നെ തന്നിട്ട് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അങ്ങനെ തന്നെയായിരിക്കും ചോദിക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് അറിയില്ല ഏതാ തരിക എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പൊ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഇൻസ്ട്രക്ഷനും അതുപോലെ അഡ്രസ്സിംഗ് മോഡ്സും നോക്കണം പിന്നെ വരുന്നത് അസംബ്ലർ കേസ് ആണ് അപ്പൊ അതില് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക വോട്ടർ അസംബ്ലർ ഡയറക്റ്റീവ്സ് അതുപോലെ തന്നെ ഏതെങ്കിലും നാല് അസംബ്ലർ ഡയറക്ടീവ്സിനെ പറ്റിയിട്ട് എഴുതുക അതിന്റെ യൂസേജിനെ പറ്റി പറയാ ഓക്കെ അങ്ങനെയൊക്കെയാവും ചോദിക്കുക പിന്നെ വരുന്നത് എക്സ്പ്ലെയിൻ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് മാക്രോ ഡെഫിനിഷൻ ആൻഡ് മാക്രോ കോൾ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ പിന്നെ ഈ ഒരു മൊഡ്യൂളില് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയുള്ള ക്വസ്റ്റൻ എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസിന് കൊടുക്കാം ഓക്കെ അത് നന്നായിട്ട് പഠിക്കാം പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് വിത്ത് ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ ഷോ ഹൗ സ്റ്റാ കാൻ ബി യൂസ് ഫോർ പാസിംഗ് പാരാമീറ്റേഴ്സ് ടു സബ് റൂട്ടീൻ ഇൻ അസംബ്ലി പ്രോഗ്രാം ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക ഇതും വരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷെ എങ്ങനെയൊക്കെ പോയാലും മാക്സിമം ഒരു ത്രീ അല്ലെങ്കിൽ ഫോർ അത്രേനെ വരുള്ളൂ ഓക്കെ അപ്പൊ മൊഡ്യൂൾ ടുന്ന് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇനി മൊഡ്യൂൾ വൺ മൊഡ്യൂൾ വണ്ണില് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സിന്റെ മിനിമം മോഡ് അതുപോലെ തന്നെ മാക്സിമം മോഡ് ഓക്കെ എക്സ്പ്ലെയിൻ മെമ്മറി റീഡ് ഓപ്പറേഷൻ ഇൻ മിനിമം മോഡ് ഓഫ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വിത്ത് ദി ഹെൽപ് ഓഫ് എ ടൈമിംഗ് ഡയഗ്രാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ മാക്സിമം മോഡ് കോൺഫിഗറേഷൻ ഓഫ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് മൈക്രോ പ്രോസർ ഓക്കെ രണ്ട് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ മോഡൽ വണിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അതും മാക്സിമം നയൻ മാർക്സിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കാം പിന്നെ വരുന്നത് ഡിഫറൻഷിയേറ്റ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ആൻഡ് എയ്റ്റ് സീറോ എയ്റ്റ് എയ്റ്റ് മൈക്രോ പ്രോസർ പിന്നെ വരുന്നത് മെമ്മറി ഓർഗനൈസേഷൻ ആണ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സിന്റെ മെമ്മറി ഓർഗനൈസേഷൻ പിന്നെ അതുപോലെ തന്നെ രജിസ്റ്റേഴ്സിന്റെ കേസും വരാറുണ്ട് ലിസ്റ്റ് ദി രജിസ്റ്റേഴ്സ് യൂസ്ഡ് ഇൻ എയ്റ്റ് സീറോ കൺട്രോളർ ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ അതില് മിക്ക ഇമ്പോർട്ടന്റ് ആയുള്ള ടോപ്പിക്സ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ മൊഡ്യൂൾ വണ്ണിലെ മിനിമം മോഡ് മാക്സിമം മോഡ് അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ടൈം കിട്ടുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം ബാക്കി മൊഡ്യൂൾ ഫൈവ് അതുപോലെ തന്നെ മൊഡ്യൂൾ സിക്സ് അതുപോലെ മൊഡ്യൂൾ ത്രീ ഈ ഈ മൂന്ന് മൊഡ്യൂൾസ് ആണ് എപ്പോഴും മൊഡ്യൂൾ ഫൈവ് മൊഡ്യൂൾ സിക്സ് എന്തായാലും പഠിക്കണം മൊഡ്യൂൾ ത്രീക്കാണ് കൂടുതലും പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ബാക്കി മൊഡ്യൂൾസ് വെച്ച് നോക്കുമ്പോൾ കാരണം അതിൽ തന്നെയാണ് ആ സെയിം മോഡിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയുള്ള മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ ത്രീ ഓക്കെ അപ്പം അത്രേ ഉള്ളൂ നന്നായിട്ട് പഠിക്കുക എല്ലാവരും പാസ്സാവും അപ്പോൾ അതിനുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവരും ടേക്ക് കയറാം ബൈ ബൈ